ഇന്നത്തെ ചെറിയ വീഡിയോ, നമ്മൾ മാഗി അല്ലെങ്കിൽ ഇപ്പി പോലുള്ള പാക്കഡ് നൂഡിൽസ് വീട്ടിലുണ്ടാക്കുമ്പം അത് ഭയങ്കര ടേസ്റ്റി ആകാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ്. ഈ പാക്കഡ് നൂഡിൽസ് എപ്പോഴും കഴിക്കുന്നത്ര നല്ല കാര്യമൊന്നുമല്ല. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ നൂഡിൽസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കടയിൽ നിന്ന് നൂഡിൽസ് വാങ്ങാതെ എങ്ങനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെജിറ്റബിൾ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തക്കാളിയും ഉള്ളിയും മാത്രമാണ് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസും കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതേ രീതിക്ക് കുറെ ടൈപ്പ് വെജിറ്റബിൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസിന്റെ ബ്ലോക്ക് എത്രയാണോ അതിനെക്കാട്ടിലും കൂടുതലായി പോകരുത്. കയ്യിൽ ഗ്രീൻ പീസും അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്ലോക്ക് നൂഡിൽസിന്റെയാണ് കാണിക്കുന്നത്. അതിലേക്ക് ഈ വെജിറ്റബിൾ ഒന്ന് സോട്ട് ആകാനും ആ വെജിറ്റബിളിന് ഉപ്പ് വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലോക്കിന് ഇപ്പിന്റെ പാക്കറ്റിൽ 250 ml വെള്ളമാണ് പറയുന്നത്. നമുക്കതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് എക്സ്ട്രാ, അതായത് ഒരു 300 ml വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തിനാ അങ്ങനെ ചേർക്കുന്നതെന്ന് പറയാം. നമ്മൾ വെജിറ്റബിൾ സോർട്ട് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് രണ്ട് നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട്, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഉപ്പ് കൂടി പോകരുത്. കാരണം ഇതിൻ്റെ പാക്കഡ് മസാലയുണ്ട്, അതിൽ ഇതിന് വേണ്ടുന്ന ഉപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വെട്ടി തിളക്കുമ്പം അതിലേക്ക് നൂഡിൽസിന്റെ ബ്ലോക്സ് ഇട്ട് കൊടുക്കാം. അത് തിരിച്ചു മറച്ചു വിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ആ നൂഡിൽസൊക്കെ വിട്ടു വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നൂഡിൽസ് പ്രിപ്പയർ ചെയ്ത് ചൂടോടെ ഉടനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അല്ലാതെ അത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാതെ വരാറുണ്ട്. ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞാലും ഇത് കഴിക്കാൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളായ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു റീസൺ ഇതാണ്, അതിൻ്റെ ഗ്രേവി കംപ്ലീറ്റ്ലി വറ്റി അത് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റാതെയാകും തണുത്ത് കഴിഞ്ഞാൽ. അതായത് ചൂടോടെ കഴിക്കുമ്പോഴുള്ള നൂഡിൽസിൻ്റെ സ്ട്രക്ചർ തണുത്ത് കഴിഞ്ഞാൽ കിട്ടാതെ വരുന്നുണ്ട്. നൂഡിൽസ് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ അതിലെ കുറേ വെള്ളം വറ്റിയിട്ടുണ്ടാകും. മസാലയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മസാലയോടുകൂടി നൂഡിൽസ് ഒന്ന് തിളച്ച് വരണം. ഇത്തരത്തില് പാക്കഡ് നൂഡിൽസ് ഉണ്ടാക്കുമ്പം ഇതിന്റെ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് 100% വറ്റിയതിന് ശേഷമല്ല സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. ഈപ്പിന്റെ ഒരു ബ്ലോക്കിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രേവി എങ്കിലും അതിൽ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. മസാല ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാണ് അവസാനം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇത്ര നല്ല വീഡിയോ വീണ്ടും കാണാം.